ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പൊട്ടറ്റോ നല്ലപോലെ ബോയിൽ ചെയ്തതിന് ശേഷം സ്മാഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. വലിയ പൊട്ടറ്റോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 2 എണ്ണം മതി. ഞാനിപ്പോൾ ചെറുതായതുകൊണ്ട് 6 എണ്ണമാണ് കേട്ടോ എടുത്തത്. കുക്കറിലൊരു 5 വിസിൽ വരുന്നത് വരെ വേവിച്ചു ഹൈ ഫ്ലെയിമിൽ. എന്നിട്ട് പിന്നെ അതിൻ്റെ സ്കിന്ന് കളഞ്ഞിട്ട് നല്ലപോലെ ഉടച്ചെടുത്തതാണ്. ഇതിലേക്ക് കളറിന് വേണ്ടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു ചെറിയ സവാള പൊടിയായി അരിഞ്ഞത്, പിന്നെ പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് ഒരു പച്ചമുളകാണ് കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയില പൊടിയായി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 1/4 ടീസ്പൂൺ വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റും കൂടെ ചേർക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതൊന്ന് ടൈറ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ 2 ചെറിയ ബ്രെഡ് പൊടിച്ചതോ അല്ലാന്നുണ്ടെങ്കിൽ 1/4 കപ്പിൻ്റെ അടുത്ത് അരിപ്പൊടിയോ കോൺഫ്ലോറോ ഒക്കെ ചേർത്ത് മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ടൈറ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്നാക്കൊക്കെ ഉരുട്ടിയെടുക്കാൻ കുറച്ചും കൂടി ഈസിയാണ്. ഇതിപ്പോൾ ലൂസായിട്ടാണ് ഇരുന്നിരുന്നത്. പിന്നെ 2 മുട്ട ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് ഉരുട്ടിയിട്ട് കൈവെള്ളയിൽ വെച്ചിട്ട് പരത്തിയെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടതിൽ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പം ഞാൻ ഈ 2 മുട്ട കൊണ്ട് വലിയ 2 ബോളാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 4 മുട്ട വെച്ചിട്ട് 4 സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കാരണം അതിനനുസരിച്ചിട്ടുള്ള പൊട്ടറ്റോ മിക്സ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ 2 മുട്ടയെ ബോയിൽ ചെയ്തതുള്ളതുകൊണ്ട് പിന്നെ അങ്ങനെ വലുതായിട്ട് ഉണ്ടാക്കിയേ ഉള്ളൂ. പിന്നെ 1 മുട്ട 2 പീസായി കട്ട് ചെയ്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ കുറേ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. 2 മുട്ട വെച്ചിട്ട് 2 പീസായി കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 4 സ്നാക്ക് വരെ ഉണ്ടാക്കാം കേട്ടോ. പിന്നെ 3-4 മുട്ട വെച്ചിട്ടാണെങ്കിൽ കുറേ ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ മിക്സിന് അനുസരിച്ചിട്ട് വേണം മുട്ട എടുക്കാൻ. അപ്പോൾ 2 വലിയ ബോൾ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എയർ ഫ്രയറിലാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ 10 മിനിറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ 1 മുട്ട കൂടി വേണം കേട്ടോ. മുട്ട തന്നെ വേണമെന്നില്ല, അതിന് പകരം കുറച്ച് മൈദ വെള്ളത്തിൽ കലക്കിയെടുത്താലും മതി. അപ്പോൾ 2 മുട്ടയെന്ന് പറഞ്ഞിട്ട് 3 മുട്ട ഉണ്ടല്ലോ എന്ന് ചിലർ കമൻറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുട്ട തന്നെ വേണമെന്നില്ല, മൈദ മിക്സ് ആയാലും മതി. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ബോൾ ഇതിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ഞാൻ ബ്രെഡും അതുപോലെ അരിപ്പൊടിയൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ മുട്ടയിലൊക്കെ ഇങ്ങനെ കോട്ട് ചെയ്തിരുന്ന സമയത്ത് ഇതിങ്ങനെ കുഴിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത് അത് ചേർക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇനി ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡബിൾ കോട്ടിങ് ചെയ്യാം. അതായത് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തതിന് ശേഷം വീണ്ടും മുട്ടയിൽ മുക്കിയിട്ട് വീണ്ടും ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ ഡബിൾ കോട്ടിങ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ 1 കോട്ടിങ്ങേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ 2 ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ എണ്ണയിലൊക്കെ ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഉണ്ടാക്കുക കേട്ടോ നല്ലത്. ഞാൻ ഇപ്പോൾ എയർ ഫ്രയറിലായതുകൊണ്ട് 2 എണ്ണം മാത്രം ഫ്രൈ ചെയ്തെടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതിൽ വെച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ 10 മിനിറ്റാണ് കേട്ടോ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്നത്. പിന്നെ 1/2 മണിക്കൂർ തിരിച്ചും മറിച്ചിട്ടിട്ടാണ് ഞാനിത് എയർ ഫ്രയറിലിട്ട് ഫ്രൈ ആക്കിയെടുത്തത്. അപ്പോൾ ആദ്യം 10 മിനിറ്റാണ് ഞാനിത് ഫ്രൈ ആക്കാൻ വെച്ചത്. 10 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കും കേട്ടോ. എന്നിട്ട് വീണ്ടും 10 മിനിറ്റും കൂടെ വെച്ച് കൊടുക്കും. എന്നിട്ട് ഫ്രൈ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു 10 മിനിറ്റ് തിരിച്ചും മറിച്ചിട്ട് കൊടുത്താൽ മതി. ഇത് വലുതായതുകൊണ്ട് 1/2 മണിക്കൂർ വേണ്ടി വന്നു കേട്ടോ പ്രീ ഹീറ്റ് ചെയ്ത ടൈം കൂടാതെ. നേരെ മറിച്ച് സാധാരണ ചെറിയ സ്നാക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രീ ഹീറ്റ് 10 മിനിറ്റും പിന്നെ അല്ലാതൊരു 15 മിനിറ്റൊക്കെ മതിയാവും കേട്ടോ. ചിലപ്പോൾ 10 മിനിറ്റൊക്കെ മതിയാവും, അപ്പോൾ തന്നെ ഫ്രൈ ആയിട്ട് കിട്ടാറുണ്ട്. ഇത് വലുതായതുകൊണ്ട് 1/2 മണിക്കൂറൊക്കെ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ വലുതായതുകൊണ്ട് തന്നെ ഒരാൾക്ക് പകുതി ഫീസൊക്കെ മതി കേട്ടോ. അപ്പോൾ തന്നെ വയറ് നിറയും. അപ്പോൾ നിങ്ങൾ എണ്ണയിൽ ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് ചെറുതായിട്ട് ഉണ്ടാക്കുക കേട്ടോ നല്ലത്. ഞാനിപ്പോൾ ഒരു കാണാനൊരു ഭംഗിക്കും ഒരു രസത്തിനും വേണ്ടി വലുതാക്കി ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. ചെറുതായിട്ട് ഉണ്ടാക്കുകയാണ് നല്ലത് എണ്ണയിലൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്കാണെന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഈസി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.